ശുഭമായിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ മഴ പെയ്യുന്നത് ഐശ്വര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പ്രകൃതിയുടെ ഐശ്വര്യം ലോങ് സൈറ്റ് എന്ന ഈ ഫിലിമിന്റെ ഐശ്വര്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഭദ്രദീപം കൊളുത്തുന്നതിനായി ഇതിന്റെ പ്രൊഡ്യൂസർ ഷൈസ് ഈപ്പൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ഫിലിമിന്റെ ഡയറക്ടർ റാംരാജ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എസ് കൃഷ്ണൻകുട്ടി സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തമിഴ് അരശൻ അരുൺ നന്ദ എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിന്റെ ക്യാമറമാൻ ഫാസൽ നാസറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന ദിൽനാഥ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ഫിലിമിന്റെ ഹീറോ മെക്ബുൽ സൽമാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആക്ട്രസ് ലിയോണെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആക്ടർ ഗ്ലേഷ്യർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന മധുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മ്യൂസിക് ഡയറക്ടർ വിമൽ. അടുത്തതായി ഇതിന്റെ എഡിറ്റർ വിപിൻ മനോഹരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ഭദ്രദീപം കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്.
വെട്ടം മൂവി ബാനറിൽ ഷൈ സീപ്പൻ നിർമ്മിച്ച് രാജരാം സംവിധാനം ചെയ്യുന്ന ലോങ് സൈറ്റ് എന്ന മൂവിയുടെ പൂജ സെറമണിയിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എസ് കൃഷ്ണൻകുട്ടി സാറിനെ ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻകുട്ടിയാണ്. സാർ പറഞ്ഞ മാതിരി നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോയമ്പത്തൂരിൽ പ്രവൃത്തി ചെയ്തു വരികയാണ്. പക്ഷെ എൻ്റെ ആദ്യ പഠനം ശ്രീനാരായണഗുരു സ്കൂൾ പച്ചാളത്തിലായിരുന്നു. 1962, 1963, 1964 ഇപ്പോൾ വയസ്സായുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. 1962 മുതൽ 1965 വരെ ശ്രീ നാരായണഗുരു സ്കൂളിൽ പഠിച്ചിരുന്നു. എൻ്റെ അച്ഛൻ ആ സമയത്ത് രണ്ട് ഇൻസ്പെക്ടറേയുള്ളൂ കൊച്ചിയിൽ. ഒന്ന് എൻ്റെ അച്ഛൻ, ഇന്നൊരു ചെമ്മിൻ ചെറിയൻ. നിങ്ങൾക്ക് ചെറിയൻ സാർ നിങ്ങൾക്ക് അറിയുന്ന എനിക്കറിയാം. ഞാൻ എന്താ പറയാൻ കാരണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എന്താ എൻ്റെ സ്കൂളിനെ പറ്റി പറയാമെന്ന്. ആ സമയത്ത് എൻ്റെ അച്ഛൻ ഇൻസ്പെക്ടർ ആയതുകൊണ്ട് BTH മസാദോശ ഫ്രീ ആയിരുന്നു. എല്ലാ തിയേറ്ററും പത്മ, ലിറ്റിൽ ഷണായ്, ഷണായ്സ്, ഈ തിയേറ്ററിലെല്ലാം ആദ്യത്തെ പടം, അതും ഫ്രീ ആയിരുന്നു. പിന്നെ ബസ്സിൽ കയറി, അതും ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നിറയെ സിനിമകൾ ഞാൻ കാണാൻ സാധ്യതയുണ്ടായിരുന്നു. സത്യൻ, മധു പഠിക്കുമ്പോൾ അച്ഛനറിയാണ്. ഇങ്ങനെ ഓരോ പ്രസാദ് പ്രൊഡക്ഷൻസ്, അങ്ങനെ മദ്രാസിൽ, ചെന്നൈയിൽ ഓരോ സ്കൂളുകളിൽ പോയി പഠിക്കുന്ന നേരം തന്നെ ഇറങ്ങി ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഫൈനലായിട്ട് ഡിഗ്രി കഴിഞ്ഞ് ഒരു ഡയറക്ടറാണെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി അടയാളം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1978 അവർ ഇന്റർവ്യൂ വിളിച്ച് ഒരു തിയേറ്ററിനുള്ളിൽ എത്തി ഒരു സിനിമ കാണിച്ച് അതിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു. എഴുതി, പക്ഷെ ഞാൻ എഴുതിയത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. തിരിച്ചെങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ശരിയായിട്ട് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിന്നെ ആക്ടിംഗ് കോഴ്സ് വരണമെന്ന് പറഞ്ഞു. ആക്ടിംഗ് കോഴ്സ് വരാൻ തുടങ്ങി. ആ സമയം 1978 ആദ്യമായിട്ട് ഒരു ചെറിയൊരു സ്റ്റുഡിയോ അവർ ആ സ്കൂളിൻ്റെ തന്നെ, ആ കോളേജിൻ്റെ തന്നെ സ്റ്റുഡിയോയിൽ ഒരു സീക്വൻസ് ഒക്കെ തന്നിട്ട് ആ ക്യാമറ ഡിപ്പിംഗ് ഷോട്ട് ഒക്കെ എടുത്ത് അങ്ങനെ വന്ന് ഫൈനലി എനിക്കൊരു യു ആർ സെലക്ടഡ് ഫോർ ദ ആക്ടിംഗ് കോഴ്സ് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നു എനിക്ക് വീട്ടിൽ. ഇത് അച്ഛനെ കാണിക്കാൻ പോയപ്പോൾ അച്ഛൻ ആ സമയത്ത് സുപ്രീംകോടതി പോലീസ് ആയിരുന്നു ചെന്നൈയിൽ. അച്ഛനെ കളഞ്ഞു. പക്ഷേ ഈ ഇതൊക്കെ ആലോചിച്ച് വരെ വരാതെ ഇന്ന് ഒരു 55 വയസ്സ് ആയപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു സന്ദർഭം, ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഈ ഒരു ഇനോഗ്രൽ ഫംഗ്ഷന് ഡയറക്ടർ രാമരാജൻ ലോങ് സൈഡ് ഫിലിം റൈറ്റ് വളരെ വളരെ നന്ദിയുണ്ട്. നടിക്കാൻ പറ്റിയില്ലെങ്കിലും ഡയറക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു വളരെ നന്ദി പറയുന്നു. രണ്ടാമത് താങ്ക് യു വെരി മച്ച്. രണ്ടാമത് വന്നിട്ട് പേരെന്ന ലോങ് സൈഡ് റൈറ്റ് ആ ഒരു ലോങ് സൈഡ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സിനിമ സഫലത ഒരു ഒരു സക്സസ്ഫുൾ സിനിമയായിട്ട് മാറണമെന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു നിമിഷം കണ്ണങ്ങും കൂടി നമ്മൾ ദൈവത്തോടൊന്ന് ആലോചിച്ച് ഈ ഒരു സിനിമ നന്നായിട്ട് പോകണം, ഇത് എല്ലാ സ്ഥലത്തും എത്തണം, എല്ലാവരും ഇത് കണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമുക്ക് കണ്ണടയ്ക്കണം, കണ്ണുമൂടണം, പറഞ്ഞു കേൾക്കണം. ഞാൻ കുറച്ച് വയസ്സുള്ളതാണ്. കണ്ണുകൂടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുവരണം. ഇതിൽ കണക്റ്റഡ് എല്ലാവർക്കും ഒരു വിജയം പ്രാപിക്കണമെന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ഒരു പ്രാവശ്യം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ രണ്ട് സാർമാർക്കും ഞങ്ങളെ വിളിച്ച് ഒരു മുഖ്യ അതിഥിയായി ഇവിടെ ഒരു വിളക്ക് കത്തിക്കാൻ ചാൻസ് തന്നതിൽ വളരെ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് ഫിലിം ആൻഡ് വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ സ്റ്റാർസ് ആൻഡ് പീപ്പിൾ ആർ കണക്റ്റഡ് വിത്ത് ദിസ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. ജയ് ഹിന്ദ്. താങ്ക് യു. ആ പേരിൽ തന്നെ എന്തൊരു സ്പാർക്ക് ഉണ്ടല്ലേ. ആ സ്പാർക്ക് എന്താണെന്നും അതിൻ്റെ വിസ്മയ കാഴ്ചകൾ എന്താണെന്നും അറിയാൻ നമുക്കിനി കുറച്ച് കാലം കൂടി കാത്തിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടർ തന്നെ നമ്മളോട് സംസാരിക്കേണ്ടി വരും. ഈ ഫിലിമിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡയറക്ടർ റാം സാറിന് ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ഈ പൂജാ ചടങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
ലോങ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് ലവ് സ്റ്റോറിയായിരുന്നു. ഇതിൽ ആദ്യമേ നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. ഈ ഇവിടെ വന്നിരിക്കാൻ എനിക്കൊരു അവസരം തന്നെ, പിന്നെ എൻ്റെ അച്ഛനമ്മ, പിന്നീട് മൂന്നാമത് നന്ദി പറയേണ്ടത് മിസ്റ്റർ ഷൈ സീപ്പൻ. അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, എൻ്റെ ഒരു സഹോദരനെ പോലെ എൻ്റെ കൂടെ നിൽക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുകയും എന്നെ ഇത്രയും വരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയും ചെയ്തു. പിന്നെ ഈ ഫിലിമിനെ കുറിച്ച് ഇനി കൂടുതൽ സ്ക്രീനിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇത്രയുള്ള എനിക്ക് പറയാം. നന്ദി, നമസ്കാരം. ഏതൊരു ഫിലിമിൻ്റെയും നട്ടല്ല എന്നത് അതിൻ്റെ സ്റ്റോറിയും അതിൻ്റെ സ്ക്രിപ്റ്റുമാണ്. അതിൻ്റെ സ്റ്റോറിയെപ്പറ്റിയും സ്ക്രിപ്റ്റിനെ പറ്റിയും സംസാരിക്കുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ തമിഴ് അരശനെ ഞാൻ ഇവയിലേക്ക് ശ്രമിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാളത്തിൽ എനിക്ക് അത്രയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പം അതുകൊണ്ട് ഈ കഥയെ കുറിച്ചും ഇതിനെക്കുറിച്ചും എല്ലാം അറി വന്ന് പറയും. സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അറിഞ്ഞു. നമസ്കാരം, ഞാൻ ഈ ലോങ് സൈറ്റിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാളാണ്. ഇവിടെ പറഞ്ഞ പോലെ ലോങ് സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര അസാധാരണത്വം ഒന്നും ആവശ്യപ്പെടാനില്ലാത്ത ഒരു സാധാരണ കൊച്ചു സിനിമയാണെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ തലത്തിൽ സ്പർശിക്കുന്ന ഒരുപാട് ഏടുകൾ കൂർത്തിണക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിനു മുമ്പായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റിൽ സഹകരിക്കാനായിട്ട് അവസരം തന്ന ആദ്യം ദൈവത്തിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ ബാക്കിയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ലോങ് സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോങ് സൈറ്റ് ബാധിച്ച കണ്ണുകളും അതിലുപരി ഷോർട്ട് സൈറ്റ് ബാധിച്ച മനസ്സുമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഇതിലുപരി സൗന്ദര്യമില്ലാത്ത ഒരു നായികയും അതിലേറെ ഒരുപാട് സൗന്ദര്യമുള്ള മനസ്സിൻ്റെ സൗന്ദര്യമുള്ള ഒരു നായികയും ഇങ്ങനെ രണ്ട് കാമുകനും കാമുകിയും തമ്മിലുള്ള ഇതേവരെ മലയാളത്തിൽ വന്നു പോയിട്ടുണ്ടെന്ന് അവകാശപ്പെടാനില്ല, വന്നു പോയിട്ടുണ്ടാവാം, എങ്കിൽ പോലും നിങ്ങൾക്ക് രസിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറും സെൻറ്റിമെൻറ്സും ജീവിതത്തിൻ്റെ താത്തി സ്പർശിക്കുന്ന ഏടുകളൊക്കെ ഏറ്റവും കോർത്തിരിക്കുന്നുള്ള ഒരു സിനിമയാണെങ്കിൽ ലോങ് സൈറ്റ് എനിക്ക് പറയാൻ കഴിയും. ബാക്കിയുള്ളത് സിനിമ വന്നതിന് ശേഷം നമുക്ക് കാണാം. താങ്ക് യു. ഏതൊരു സിനിമയും ഭംഗിയായി മാറണമെങ്കിൽ അതിൽ നല്ലൊരു സോങ് വേണം. ആ സോങ്ങിന് നല്ലൊരു റിലിക്സ് വേണം. ആ വരികൾ എഴുതിയ ദിനിൽ ഞാൻ പനച്ചൂരനെയും മധു ബാലപ്രമനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് പനച്ചൂരാനല്ല, പുത്തൻചേരി. ഈ പാട്ട് പാട്ടുകൾ ചെയ്തു തുടങ്ങി, ഒരു പാട്ട് കഴിഞ്ഞു, നല്ല ഇൻട്രസ്റ്റുള്ള വർക്കാണ്, നല്ല പാട്ടുകളുണ്ടാവും. താങ്ക് യു. അടുത്ത മധു സാറിനെ വിളിക്കും. നമസ്കാരം. ഒരു വ്യത്യസ്തമായ ഒരു പേരുള്ള ഒരു സിനിമ, അതിൽ വ്യത്യസ്തമായ ഗാനങ്ങൾ വേണമെന്നുള്ള ഒരു നിർബന്ധം. അങ്ങനെ നമ്മുടെ സംവിധായകനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഷൈസ് ചേട്ടനും കൂടെ സംസാരിച്ചപ്പോൾ ഇതിൽ സാധാരണ ഗതിയിൽ കേട്ടുമറന്ന പാട്ടുകൾ ആവാൻ പാടില്ല, കേട്ട് നിലനിൽക്കുന്ന പാട്ടുകളാവണം എന്നുള്ളത് നിർബന്ധമുണ്ട്. നമ്മുടെ യുവ സംഗീതജ്ഞൻ വിമൽ വളരെ മനോഹരമായ ട്യൂണുകൾ തരികയും അതിന് എനിക്കാവുന്ന പോലെയുള്ള എന്ന് മാത്രം അധികം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല വരികൾ എഴുതുകയും അധികം താമസിയാതെ നിങ്ങളുടെ മുന്നിലേക്ക്
എത്തുകയാണ്. അത് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. അതുപോലെ ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ദൈവത്തോടും എൻ്റെ ഗുരുക്കന്മാരോടും പ്രാർത്ഥിക്കും. നന്ദി, നമസ്കാരം. സോറി ദിനിൽ, ഇതിൽ എഴുതി തന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത്, സോറി. ഇപ്പം മലയാള സിനിമയുടെ കുലപതികളായി വാണുകൊണ്ടിരിക്കുന്ന, മലയാള ഫിലിം ഇൻഡസ്ട്രിയെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ കുടുംബത്തിൽ നിന്നും വന്നിരിക്കുന്ന നമ്മുടെ മക്ബൂൽ സൽമാൻ, ഈ ഫിലിമിലെ ഹീറോയിനെയാണ് ഞാൻ ഈ വേദിയിൽ അടുത്ത് ക്ഷണിക്കുന്നത്. ഇത്രയും റിസ്ക് എടുത്ത് ഞാനൊരു പരിപാടിക്ക് വന്നിട്ടില്ല. ഞാൻ ആദ്യം നന്ദി എന്നെ കൊണ്ടുവന്ന ഡ്രൈവറെ എന്നോട് പറയും, കാരണം നാല് പകരക്കാരൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഒളിച്ചും പാത്രം ലോങ് സൈഡിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു റൊമാൻറ്റിക് ഫ്ലിക്കാണ്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, കാരണം ചാട്ടത്തി മറയത്തും ഉസ്താദ് ഹോട്ടലൊക്കെ കണ്ടിട്ട് പ്രേമിക്കാൻ വേണ്ടി ഒരുപാട് കുറിച്ച ഒരാളാണ്. അപ്പോൾ ഈ പടത്തിലൂടെ സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറാണ്, എനിക്ക് തോന്നുന്നു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ട്രൂ ഫിലിം മേക്കർ എന്നൊക്കെ പറയാവുന്നൊരു ആളായിരിക്കും, ആളാവും റാം. കാരണം അദ്ദേഹം ഈ പ്രൊജക്റ്റിനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ലൈക്ക് കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഈ സിനിമയുടെ ഒപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്തു വന്നാലും വേണ്ടിയില്ല, എനിക്ക് പണം നന്നാവണം എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്രയും എൻകറേജ് ചെയ്യുന്ന, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. പിന്നെ ഇതിനകത്ത് പറയണമെങ്കിൽ എനിക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം, എല്ലാവരെ പറ്റി നന്നായിട്ട് പറയേണ്ടി വരും. അനുജാറിന് ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പം നിങ്ങളുടെ അടുത്ത് കഥ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി വന്നിട്ട്. എന്നാലും എനിക്കും നല്ലൊരു സിനിമയായിരിക്കും. ഒരു അരുചേട്ടം പറഞ്ഞ പോലെ ഒരു അസാധാരണത്വമൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറിയായിരിക്കും. ചിലപ്പോൾ ചില സീൻസിലൊക്കെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളതല്ല, ഇതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുള്ള അല്ലേ എന്നൊരു ഫീൽ ഉണ്ടാവും. ഒരു അല്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റൊമാൻറ്റിക് സിനിമ തന്നെയായിരിക്കും ലോങ് സൈഡ്. സോ എല്ലാവരും കാണണം, അനുഗ്രഹിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഇതിലെ ആക്ട്രസ് ലിയോണിയാണ് ഈ വേദിയിൽ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ലോങ് സൈഡ് എന്ന ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എന്നൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനും എൻ്റെ വിഷസ് അറിയിക്കുന്നു. ഇതൊരു നല്ലൊരു സിനിമയായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ് മൂവി വിത്ത് മക്ബൂൽ ആൻഡ് സന്ധ്യ. ഈ പൂജ ഫംഗ്ഷൻ നമുക്ക് ലൈവായി കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിന് www.talsamyamlongside.com സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ലേഷ്വർ സാറിനെ ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കും.
പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ ഗഹീരമായ നമസ്കാരം. ഞാനും എൻ്റെ മകളും ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണിത്. ഞാൻ 75 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചിലതും വലുതുമായ റോളുകളായിട്ട്. പക്ഷേ ഇതിൽ അഭിനയിക്കണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ക്യാരക്ടർ എന്താണെന്ന് പോലും ചോദിക്കാതെ ഞാൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മോളും ആദ്യമായി അഭിനയിക്കുന്ന ഒരു പടം, അതാണ് എന്നെ ഇതിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകം തന്നെ. എന്തായാലും ലോങ് സൈറ്റ് എന്ന ഈ പടം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന്റെ ഡയറക്ടർ റാം സാറിന് ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കും. ഇനി അടുത്തത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യമേ തന്നെ എൻ്റെ സുഹൃത്തും ഇതിലെ ഹീറോയായിട്ടുള്ള മക്ബൂൽ സൽമാനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത് ഈ ഹർത്താൽ ദിനത്തിൽ ഞങ്ങളോടൊപ്പം വന്ന് സഹകരിച്ച് ഹർത്താലിനെയും പെരുമഴയും വകവയ്ക്കാതെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നെഹ്റു ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കൾക്കും, എൻ്റെ ക്യാമറമാൻ ഫാസിൽ നാസർ, സുരേഷ് കൊല്ലം, എഡിറ്റിംഗ് വിപിൻ മണ്ണൂർ, വിമൽ, ഷൈസേട്ടൻ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി. ഇതോടുകൂടി ചടങ്ങിലൂടെ അവസാനിക്കുകയാണ്. ഹർത്താലായിട്ടും മഴയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ. Thank you.